ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനലില് പരിചയപ്പെടുത്താത്ത ഒരു പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടിപ്സ് ഫോർ യു എ ടു സെഡിലായാലും ഗിദുസ് ഹെയർ കെയർ ആയാലും പല പാക്കുകളും നമ്മൾ റിപ്പീറ്റേഷൻ ആയിട്ട് പറയാറുണ്ട്. കാരണം അത്രയും നല്ല പാക്ക് ആവുമ്പോൾ നമുക്ക് അത് ഒന്നും രണ്ടും മൂന്നും വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ ഇന്ന് പറയുന്ന പാക്ക് ഞാൻ ഇതുവരെ രണ്ട് ചാനലിലും പറയാത്ത ഒരു പാക്കാണ്. ഇത് ഇത്രയും നാളും പറയാതിരിക്കാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു പാക്ക് കണ്ടത് മിനിഞ്ഞാന്നാണ് കണ്ടത്, ട്രൈ ചെയ്തത് ഇന്നലെയാണ് ട്രൈ ചെയ്തത്. അപ്പോ അത് സൂപ്പർ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസിന്റെ ചാനലിൽ കണ്ടപ്പോ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ കെയർ റെമഡി ആണ്. സൂപ്പർ റിസൾട്ട് ആണ്. ഞാനിത് മെയിൻ ആയിട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, റഫ് ഹെയർ ആണ്, അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞപ്പോ അതിനായിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്പും സെർച്ച് ചെയ്തപ്പോ, അതായത് ഞാൻ പറയുന്ന പാക്കുകൾ ചെയ്തിട്ടും റിസൾട്ട് ഇല്ല എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീണ്ടും എന്താ ചെയ്യാൻ എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു പാക്ക് കിട്ടിയത്. സൂപ്പർ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈനെസ് ഉള്ള ഹെയർ ഒക്കെ മാറ്റിയിട്ട്, അതായത് ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്, ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ തിക്നെസ് കുറയും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട്, മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ ഈ പാക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ എല്ലാ വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ് ചീര. ചീര നമ്മൾ കടകളിൽ നിന്നായാലും മേടിക്കും, മിക്ക വീടുകളിലും നട്ടു വളർത്തുന്ന ഒരു സംഭവം കൂടിയാണ് ചീര എന്ന് പറയുന്നത്. ഇത് പച്ച ചീരയായാലും ചുവന്ന ചീരയായാലും കുഴപ്പമില്ല, ഞാൻ എടുത്തത് പച്ച ചീരയാണ് എടുത്തത്, രണ്ട് ചീരയും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്നത് മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ട്, മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണെന്നുള്ളത്. ഇപ്പൊ മുരിങ്ങയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും സൂപ്പർ റിസൾട്ട് ആയിരുന്നു എന്നുള്ളത്. സെയിം പോലെ തന്നെയാണ് ചീര കഴിക്കുന്നത് മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ട്, മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിൽ ചീര കൊണ്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ മുടി വളർച്ച ഒരുപാട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചീര ഹെയർ പാക്ക്. ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 10 ചീരയുടെ ഇലയാണ് ഞാൻ എടുത്തത്. 10 പച്ചചീരയായാലും ചുവന്ന ചീരയായാലും കുഴപ്പമില്ല, 10 ചീരയുടെ ഇല വേണം. പിന്നെ ചെറിയൊരു ബൗള് പുളിയില്ലാത്ത തൈര് വേണം. ഇത് മൂന്നും മാത്രം വെച്ചിട്ടാണ് ഞാൻ പാക്ക് ഉണ്ടാക്കിയത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക, സ്കാൾപ്പിലും ഹെയറും നന്നായി തേച്ച് പിടിപ്പിക്കുക, ഏതെങ്കിലും ഒരു ഷവർ ക്യാപ് കൊണ്ട് കവർ ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന പാക്കിന്റെ ശരിയായ പോഷക കൂടെ നമ്മൾ സ്കാൾപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്യാൻ പറയുന്നത്. ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോ കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ കാര്യങ്ങളൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ മാത്രമല്ല, മുടി വളർച്ച കൂട്ടാനായിട്ടും മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും ഈ പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ പാക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഈ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ടിപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കണ്ട വീഡിയോയില് ആ ലേഡിക്ക് ഇഷ്ടം പോലെ മുടിയുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. അപ്പൊ നമ്മുടെ വിഷു ഒക്കെ എല്ലാവരും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോഡി ബ്യൂട്ടി കെയർ ചലഞ്ചിന്റെ ചാപ്റ്റർ 8 ആണ് ഇന്ന്. അപ്പോ നമ്മുടെ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളായ കാരണം ലേഡീസിന്റെ ബ്യൂട്ടി കെയറിൽ ഒരു സംഭവം എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര വൃത്തികേടൊക്കെ എത്തിയിരിക്കുന്ന സംഭവമാണ് ഐബ്രോ. അതായത് എല്ലാവരും ത്രെഡ് ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ അത് ത്രെഡ് ചെയ്യാണ്ടാവുമ്പോ ഇപ്പൊ ഇത്രയും ദിവസമായി, സാധാരണ ഒരു 27 ഡേയ്സ് ഒക്കെ കൂടുമ്പോ നമ്മൾ ത്രെഡ് ചെയ്യാറുണ്ട്. കാരണം അപ്പോഴേക്കും കുറച്ചൊക്കെ കാട് പോലെ വൃത്തികേടായിട്ടുണ്ടാവും. ത്രെഡ് ചെയ്ത് ശീലമുള്ള ആളുകള് പെട്ടെന്ന് ത്രെഡ് ചെയ്ത് നിർത്തുമ്പോ ഉണ്ടാവുന്നതാണ്, ഫേസിലൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഐബ്രോസ് ഇങ്ങനെ വരുമ്പോ. അപ്പൊ എല്ലാവർക്കും ആ ഒരു വിഷമം മാറ്റാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻസില് നമുക്ക് പെയിൻ ഒട്ടും ഇല്ലാതെ തന്നെ നമ്മുടെ ഐബ്രോസ് എങ്ങനെ നമുക്ക് കളയാം, ഐബ്രോസ് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന കാര്യമാണ്, ഗീതു എങ്ങനെ ഐബ്രോസ് ഷേപ്പ് ചെയ്തേ, ഇപ്പൊ ലോക്ക്ഡൗൺ അല്ലേ, എങ്ങനെ പോയി ബ്യൂട്ടി പാർലറിൽ നോക്കി. 5 മിനിറ്റ്സ് കൊണ്ടൊക്കെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ റെമഡിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ അത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ.
ഓക്കെ, ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, വീറ്റ് ആണ് വേണ്ടത്, നമ്മുടെ ഹെയർ റിമൂവർ ആണ് ഫസ്റ്റ് തന്നെ വേണ്ടത്. ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഐബ്രോസ് പെൻസിൽ വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രഷും അതുപോലെ തന്നെ ആയുർവേദ കാജലും ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐബ്രോസ് പെൻസിൽ എടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഐബ്രോസ് വേണ്ടത് ആ ഷേപ്പില് ഐബ്രോസ് ഒന്ന് വരച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്നെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പും ഇഷ്ടമുള്ള തിക്നെസ്സിലും നീളത്തിലും വരച്ചെടുക്കാം കേട്ടോ. ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഐബ്രോസ് ഏതെങ്കിലും ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു വിരലോ വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു ഐബ്രോസ് പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ഐബ്രോസ് വരച്ചു കൊടുക്കുക, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിറ്റ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഔട്ട്ലൈന് പുറമെയായിട്ട് നമ്മുടെ ഐബ്രോസിൽ പുരട്ടി കൊടുക്കുക. അതായത് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്ന ഐബ്രോസിന് പുറമെയായിരിക്കും വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഈ വീറ്റ് തേച്ചു കൊടുക്കുക. നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിന്റെ പുറമെ മാത്രം തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീറ്റാണ് അതിന്റെ ഉള്ളിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിന്റെ ഷേപ്പ് എല്ലാം പോവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ വീറ്റ് എടുക്കുക. ഇത് ഞാൻ ഇപ്പൊ മാത്രല്ല കേട്ടോ, ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്തും ഞാൻ വീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അല്ല, അതിപ്പോ ചിലർക്ക് പേടിയുണ്ടാവും വീറ്റ് അങ്ങനെ ഐബ്രോസിലാക്കാൻ പാടും എന്നുള്ളത്. ഞാനൊരു 3 വർഷത്തോളം ഞാൻ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ കഴിഞ്ഞ 2 മാസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്തു. കാരണം ഇവിടെ അടുത്ത് ബ്യൂട്ടി പാർലർ ഉണ്ട്. ഞങ്ങൾ അബുദാബിയിലായിരിക്കുമ്പോ കുറച്ച് റൂറൽ ഏരിയ ആയ കാരണം അടുത്തൊന്നും ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. യാതൊരു പോലെ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇനി അങ്ങനെ കുറച്ച് പേർക്ക് പേടി ഉണ്ടാകാം. ഇതേപോലത്തെ ഒരു ബ്രഷോ, ബ്രഷ് തന്നെ വേണമെന്നില്ല, ഇപ്പോ പെൻസിലോ ഏതെങ്കിലും ഒരു പെൻസിലോ എടുത്തിട്ട്, കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, ഔട്ട്ലൈൻ ഉള്ളിലാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലും പുരട്ടി കൊടുക്കുക. ഇപ്പൊ ഞാനൊരു 1 വീക്ക് ആയിട്ടുള്ളൂ ഇതിങ്ങനെ ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് അധികം വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ക്രീം കുറച്ചധികം വേണമെങ്കിൽ പുരട്ടാം, അല്ലെങ്കിൽ കുറവ്. എനിക്കിപ്പോ അധികം വന്നിട്ടില്ല, ഈ അടിയിൽ മാത്രമായിട്ട് കുറച്ച് വന്നിട്ടുള്ളൂ, ഫ്രണ്ട് മോളിലൊന്നും അധികം ഇല്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതൊന്ന് തുടച്ച് കളയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു 2 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കർച്ചീഫ് കൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. നിങ്ങക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് അങ്ങനെ ഇത് തുടച്ച് കളയാം. ഇനി ഇത് തുടച്ചതിന് ശേഷം നമുക്ക് കറ്റാർവാഴയുടെ ജെല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒട്ടും വേദനയില്ലാതെ 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഐബ്രോസ് വളരെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ത്രെഡ് ചെയ്യാനായിട്ടും വളരെ എളുപ്പം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷേപ്പ് ചെയ്യാം. അതായത് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക, ഒരു ബ്രഷ് എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മുകളിലേക്ക് വെക്കാം. ഈ ഔട്ട്ലൈന് മേലെ നിൽക്കുന്ന ഐബ്രോസ് ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഇപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു നൂലെടുക്കുക, അതിന്റെ ഇവിടെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ പാർലറിൽ പോകുമ്പോൾ അവർ കെട്ടാറൊന്നുമില്ല, കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അത് സ്വന്തമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക സെന്ററില്. ഇതിങ്ങനെ ആയതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം മുകളിലേക്ക് ഐബ്രോസ് വെക്കാൻ പറഞ്ഞല്ലോ, ആ മുകളിലേക്കുള്ള ഐബ്രോസ് വന്നിരിക്കുന്നത് ഈ സെന്റർ ഭാഗത്ത് വെച്ചിട്ട് ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലേക്ക് ഇതില്ല. അതായത് കൂടുതലായിട്ടുള്ള ഐബ്രോസ് ഇതിൽ വെട്ടിട്ടുണ്ടാവും, നമുക്ക് അങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഈ വേദന ചെയ്യാറില്ല, കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ പാർലറിൽ പോയാൽ കുറച്ചധികം വേദന എടുക്കും. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് നമ്മുടെ വീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. വേദന സഹിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഔട്ട്ലൈൻ വരച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കാതെ ഷേപ്പ് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ബോഡി ബ്യൂട്ടി കെയർ ചലഞ്ച്. നമ്മുടെ വീടുകളിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബോഡി ബ്യൂട്ടി കെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ 8 വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ വീഡിയോയുടെ താഴെ നോക്കുക. എല്ലാ വീഡിയോസിനും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പെഡിക്യൂർ, കയ്യിലെ പിംപിൾസ് മാറ്റി സൺടാൻ റിമൂവ് ചെയ്യും, കണ്ണിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് കളർ മാറാനായിട്ട്, നമ്മുടെ ഐബ്രോസ് തിക്ക് കൂടാനായിട്ട്, ഫേസിന് നല്ല കളർ കിട്ടാനായിട്ട്, ഫുൾ ബോഡി വൈറ്റനിങ് ഡ്രിങ്ക് ഏതാണെന്നും എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് റിക്വസ്റ്റ് പെൻഡിങ് ഉണ്ട്. പയ്യെ പയ്യെ എല്ലാ ഓർഡർ അനുസരിച്ച് ചെയ്യാട്ടോ. കൂടുതൽ വന്നിരിക്കുന്ന അടുത്ത വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്, ഐബ്രോസ് എങ്ങനെ സ്വന്തമായിട്ട് ഷേപ്പ് ചെയ്യാം, അത് ഒട്ടും വേദനയില്ലാതെ തന്നെ. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾ സ്വന്തം ഇത് ബൈ.